കഴിഞ്ഞുള്ളൂ, 4 മണിയാകുമായിരിക്കും. എത്ര മണിക്കാ ഫ്യൂണറല്? 4 കഴിഞ്ഞെന്നാ ഇതേക്കുന്നെ, 5 മണിയാകുമായിരിക്കും. അപ്പൊ ഞാൻ ഇത്തിരി നേരത്തെ വിട്ടു പോകാം. ആയിക്കോട്ടെ 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 സാർ. നമുക്ക് ആരംഭിക്കാം. ഫഹനാവതു ഫഹനൗതനക്തു ഫഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ ഓം ശാന്തി ശാന്തി ശാന്തി. മാതരീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. 20-ാമത്തെ അല്ലേ അടുത്ത്? അതെ അതെ സുഹൃത പുരുഷ. ദശമഗ്രന്ഥം 87-ാം അധ്യായം ശ്ലോകം 20. ഫുക്രതപുരേ സ്വമേഷു അബഹുര അഭിഹിരന്തരഹം വരണം തപപുരുഷം വദന്ത്യഖിലശക്തിധ്വംസകൃതം ഇതി നിർഗതിം വിവിച്ച കവയോ നിഗമാവപനം ഭവത ഉപാഫതേഘ്രിമഭവം ഭുവി വിശ്വസിതാഹം. ഫുക്രതപുരേഷു അമീഷു അബഹിരന്തരഹം വരണം. ഫുക്രതപുരേഷു തന്നെത്താൻ ഉണ്ടാക്കപ്പെട്ട നിർമ്മിക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ട പുരങ്ങളിൽ ദേഹങ്ങളിൽ പുരം ദേഹം പുരത്തിൽ ശയിക്കുന്നവനാണ് പുരുഷൻ, ദേഹത്തിൽ ശയിക്കുന്നവൻ ഈശ്വരൻ. ഫുക്രതപുരേഷു താൻ തന്നെയാണ് പ്രപഞ്ചത്തിലെ സമസ്ത ജീവജാലങ്ങളുടെയും ശരീരങ്ങൾ സൃഷ്ടിച്ചത് ഉണ്ടാക്കിയത്. തന്നെത്താൻ ഉണ്ടാക്കപ്പെട്ട ഈ ദേഹങ്ങളിൽ ഫുക്രതപുരേഷു അമീഷു ഇവകളിൽ ഫുക്രതപുരേഷു അമീഷു അബഹിര അന്തരഫം വരണം. അബഹിരന്തര അഫം വരണം, അബഹി അന്തര അഫം വരണം, പം വരണം മറവ് എന്നർത്ഥം. അഫം വരണം മറവില്ലാത്ത, അകത്തും പുറത്തും മറവില്ലാത്ത. അബഹി അന്തര അഫം വരണം, ബഹിരന്തരഫം വരണം ഒന്നിച്ചാക്കിയിട്ട് അതിന്റെ വിപരീതം അബഹിരന്തരഫം വരണം എന്ന് ഒന്നായി മാറും. അകത്തും പുറത്തും ഒരു മറവോട് കൂടാതിരിക്കുന്ന, സംവരണമില്ലാതിരിക്കുന്ന, ഒരു മാറ്റവും ഇല്ലാത്ത, ഒരു മറവുമില്ല. അകത്ത് ഉള്ള ബ്രഹ്മചൈതന്യത്തിനും മറവില്ല, പുറത്തുള്ള ബ്രഹ്മചൈതന്യത്തിനും മറവില്ല. രണ്ടിടത്തും ഒരു എന്താണ്, സംവരണമില്ലാതെ മറവില്ലാതെ ഇരിക്കുന്ന ആ എല്ലാ ജീവജാലങ്ങളിലും താൻ പ്രവേശിച്ചു. താൻ പ്രവേശിച്ചെങ്കിലും താൻ ആവേശിച്ച ജീവജാലങ്ങളിലും തന്നിലും ഒരു കുറവും മറവും ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു ചൈതന്യമാണ് ബ്രഹ്മത്തിന്റെ ചൈതന്യം. ഫുക്രതപുരേഷു അമീഷു അബഹിരന്തരഫം വരണം തവ പുരുഷം വദന്തി അഖിലശക്തി ധൃതോ അംശകൃതം. എന്താ പുരുഷം അങ്ങനെയുള്ള ജീവാത്മാവിനെ, പുരത്തിൽ ശയിക്കുന്നവനായ ജീവാത്മാവിനെ വദന്തി പറയുന്നു, അഖിലശക്തിധൃതോ അംശകൃതം. അഖിലശക്തിധൃത എല്ലാ ശക്തികളെയും ധരിക്കുന്ന തവ അങ്ങയുടെ അംശകൃതം വദന്തി, അങ്ങയുടെ അംശം കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നു. എല്ലാ ശക്തിയെയും ധരിക്കുന്ന അഖിലശക്തിധൃത തവ അംശകൃതം വദന്തി, അങ്ങയുടെ അംശം കൊണ്ടുണ്ടാക്കിയതാണ് എന്ന് പറയുന്നു. ഇത് ഇങ്ങനെ നിർഗതിം വിവിച്ച്യ മനുഷ്യഗതിയെ വിവേചനം ചെയ്തിട്ട് വേർതിരിച്ച് അറിഞ്ഞിട്ട് കവയ ഋഷിമാർ നിഗമാവപനം നിഗമങ്ങളുടെ
വേദോക്തങ്ങളായ കർമ്മങ്ങളുടെ അവപരം സമർപ്പിത സ്ഥാനം, അത് എത്തിക്കുന്ന ഇടം, നിഗമാവപനം വേദങ്ങളിലൂടെ വേദകർമ്മങ്ങളിലൂടെ എത്തിക്കുന്ന സമർപ്പണമായി തീരുന്ന സ്ഥാനം. ഭവത ഉപാസത്തെ, അങ്ങയുടെ സ്ഥാനത്തെ ഉപാസത്തെ ഉപാസിക്കുന്നു. അംഘ്രിം അഭവം ഭവിഷ്യസിതാഹ, അംഘ്രിം അംഘ്രിയെ അഭവം ഭുവി സംസാര നിവൃത്തി ഉണ്ടാക്കുന്ന അഭവം, ഭവം സംസാരം, ഭവദുഃഖം സംസാര ദുഃഖം, അഭവം സംസാര ദുഃഖത്തിൽ നിന്ന് നിവൃത്തി ഉണ്ടാക്കുന്ന സംസാര നിവൃത്തിയെ ഉണ്ടാക്കുന്ന ഭവത അങ്ങയുടെ അംഘ്രിം ആ പദത്തെ വിശ്വസിതാഹ വിശ്വസിക്കുന്നവരായിട്ട് ഉപാസതയെ ഉപാസിക്കുന്നു. അപ്പൊ അവരവരുടെ കർമ്മങ്ങൾ കൊണ്ടാണ് നാനാവിധങ്ങളായി പരിണമിച്ച് കാണപ്പെടുന്ന ദേഹങ്ങളിൽ കാര്യകാരണ വസ്തുക്കൾ കൊണ്ട് അകത്തും പുറത്തും മറവ് കൂടാതിരിക്കുന്ന ജീവാത്മാവ് എല്ലാ ശക്തികളും ധരിച്ചിരിക്കുന്ന അങ്ങയുടെ അംശമാക്കി ഉത്പാദിപ്പിക്കപ്പെട്ടതാണ് എന്ന് പറയുന്നു. ഇതാണ് ഒന്നാമത്തെ വിഷയം. അങ്ങ് എല്ലാ ജീവജാലങ്ങളിലും ആവേശിച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ ജീവജാലങ്ങളും പല വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. അങ്ങനെ പലവിധത്തിലുള്ള കർമ്മങ്ങൾ കാരണമായിട്ടാണ് പലവിധത്തിൽ പരിണമിച്ചാണ് ഈ ദേഹത്തിൽ ജീവാത്മ ചൈതന്യം കാണപ്പെടുന്നത്. പുഴുവിലും പശുവിലും പുല്ലിലും മനുഷ്യരിലും ആനയിലും എരുമയിലും ഒക്കെ കാണപ്പെടുന്ന ജീവഗതമായ ജീവചൈതന്യം വൈവിധ്യമാർന്നതാണ്. എന്തുകൊണ്ടാണ്? കർമ്മങ്ങൾ കൊണ്ടാണ്. കർമ്മഭേദങ്ങൾ കൊണ്ട് വിവിധങ്ങളായി കാണപ്പെടുന്ന ഓരോ ദേഹങ്ങളിലും കാര്യമായ ദേഹങ്ങളിൽ കാരണസ്വരൂപനായി അങ്ങ് അകത്തുമുണ്ട് പുറത്തുമുണ്ട്. കാര്യവും കാരണവും രണ്ടല്ല, ഒന്നാണ്. സാധാരണ കാര്യകാരണങ്ങൾ രണ്ടാണ് എല്ലായിടത്തും. കാരണത്തിൽ നിന്നും കാര്യം ഉണ്ടാകുന്നു. ഇതല്ല, കാര്യത്തിനുമുണ്ട് കാരണത്തിനുമുണ്ട്. കാരണം തന്നെ കാര്യമായി പരിണമിക്കലാണ്. കാരണം തന്നെയാണ് കാര്യം. പാല് തന്നെയാണ് തൈരായിട്ട് മാറുന്നത്. പാലിൽ തൈരുണ്ട്, അതുകൊണ്ടാണ് ഉറ ഒഴിക്കുമ്പോൾ തൈരായിട്ട് വരുന്നത്. നെല്ലിൽ അരിയുണ്ട്, അതുകൊണ്ടാണ് നെല്ല് അരിയായിട്ട് മാറുന്നത്. അരിക്ക് കാരണം നെല്ലാണ്. പക്ഷെ എന്താണ്, നെല്ല് കാരണമാണ് അരിക്ക്. പക്ഷേ നെല്ലിൽ അരിയുണ്ട്, കാര്യത്തിൽ കാരണമുണ്ട്, കാരണത്തിൽ കാര്യമുണ്ട്. അപ്പൊ കാര്യകാരണങ്ങൾ ഒരേപോലെ ഒന്നിച്ച, അത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. അബഹിര അന്തര അസംവരണം നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നത്. ആ ഉണ്ടല്ലോ, അഞ്ചു മണിക്ക് പോകും. നല്ല, ഞാനും ജയ് മാത്രം, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ഓ അല്ലേ, മഠത്തിലോട്ട് വന്നാലും മതി. അപ്പൊ ഒരു നാലര കഴിയുമ്പോൾ മടത്തി വന്നു. ആ അങ്ങനെ കാര്യവും കാരണവും ഒന്നിലാക്കി കണ്ണ അറിഞ്ഞു. ഞാൻ വരുന്നരയായി അറിഞ്ഞപ്പോ. എപ്പോഴാത്? ആ ഞാനൊരു നാല് ആ 3:30 ക്ലാസ് എടുത്തോണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ അങ്ങോട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തെ വരും. ആ അങ്ങല്ലേ, കുടുംബത്തിലല്ലേ. ആ
പാട്ട്. അപ്പൊ കാര്യവും കാരണവും ഒന്നിലായി ചേർന്നിരിക്കുന്നത് കൊണ്ട് അകത്തും പുറത്തും ഉള്ളിലും ഒരു മറവും ഇല്ലാതെ കണ്ട് ഈ ജീവാത്മാവ് എല്ലാ ശക്തിയും ധരിച്ചിരിക്കുന്ന അങ്ങയുടെ ഒരു അംശമായിട്ടാണ് ഉത്പാദിപ്പിക്കപ്പെട്ടത്. അങ്ങയുടെ ഒരു അംശമാണ് ജീവാത്മാവ്. എന്നുവെച്ചാൽ നിറഞ്ഞിരിക്കുന്ന വെള്ളത്തിന്റെ അംശങ്ങൾ തോടുകളിലൂടെ ചെന്ന് പല ദിക്കിലേക്കും വ്യാപരിച്ചു പോകുന്നത് പോലെ പൂർണമായ അങ്ങയുടെ ചൈതന്യം ഓരോ ദിക്കിൽ കൂടി അംശങ്ങളായി ഓരോ സ്ഥലത്തെത്തി ഓരോന്നിനെയും നനച്ച് പാകമാക്കുന്നത് പോലെ അത് ജലത്തിന്റെ അംശങ്ങളാണ് കിണറായിട്ടും പുഴയായിട്ടും ഒക്കെ ഇവിടെ പരിണമിച്ച് പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നത്. പക്ഷേ ഇവിടെ ഒരു സംശയം വന്നത്, അങ്ങയുടെ അംശമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ യോജിക്കാൻ പറ്റും? അങ്ങ് അംശരഹിതനാണ്, ഒരംശവും അങ്ങേക്കില്ല. സമ്പൂർണമായൊരു വസ്തുവിലിടുന്നതാണ് അംശം. പൂർണ്ണമത പൂർണ്ണവിധം എന്ന് പറയുന്നിടത്ത് പിന്നെ ആ ഭാഗം ഇല്ല, വിഭാഗങ്ങളില്ലാത്തവനാണ് അങ്ങ്, അവിഭാഗിയാണ്. അപ്പൊ പിന്നെ അംശം എന്ന് പറയാൻ പറ്റുമോ എന്നൊരാശങ്കയുണ്ട്. പക്ഷെ അതിനെ അംശം പോലെ ചെയ്യപ്പെട്ടു എന്നാണ്, അതുകൊണ്ടാണ് കൃതം എന്ന വാക്ക് ഉപയോഗിച്ചത്. അവിടെ അംശം പോലെ ചെയ്യപ്പെട്ടു. സുഹൃതപുരേഷു അമീഷു അബഹിരന്തരസംവരണം തവ പുരുഷം വദന്തി അഖിലശക്തികൃതോ അംശകൃതം. അംശം കൊണ്ട് ചെയ്യപ്പെട്ടതാണെന്ന് തോന്നിക്കുന്നവനാണ്. നമ്മൾക്ക് തോന്നിക്കും, ഞാൻ കിണർ കുഴിച്ചു, വെള്ളം കണ്ടു, കിണർ വേറെയാണ്, അത് വെള്ളത്തിൻ്റെ അല്ല, ഇതെല്ലാം വെള്ളം തന്നെയാണ്. ഓരോരോ ജീവാത്മാക്കളിൽ ഓരോരോ അംശമായി എന്ന് പറയാൻ പറ്റത്തില്ല, അത് തന്നെയാണ് ഇതായി പരിണമിച്ചത് എന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ട് അഖിലശക്തി ധൃതോ അംശകൃതം വദന്തി, അംശമായി ചെയ്യപ്പെട്ടതുപോലെ നമുക്ക് തോന്നിക്കുന്നു എന്ന് പറയുന്നു എന്നർത്ഥം. അംശകൃതം എന്ന് പറഞ്ഞു വരുന്ന ഒരു സമ്പ്രദായം അനുസരിച്ച് മാത്രം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങയുടെ സ്വരൂപം തന്നെയാണ് മുഴുവനും. അങ്ങയുടെ അംശമാണെങ്കിൽ, ഭാഗമാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എല്ലായിടത്തും സാധിക്കാൻ പറ്റുമോ എന്ന. എന്റെ ഒരു അംശമാണ്, ഭാഗമാണ് കയ്യ്. ഈ കയ്യിന് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ കൈക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ ഈ അംശം എന്നുള്ളത് ചുരുങ്ങി ഒരു ചെറിയ കർമ്മത്തിലേക്ക് മാത്രം വ്യാപരിക്കും. എന്റെ അംശമാണ് കാല്. കാലുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തി മാത്രമേ കാലിന് ചെയ്യാൻ പറ്റൂ, അത് ചുരുക്കമാണ്. അപ്പൊ പരമാത്മാവിന്റെ അംശമാണ് ജീവാത്മാവെന്ന് പറഞ്ഞാൽ പരമാത്മാവ് ചെയ്യുന്ന അല്ലെങ്കിൽ ജീവാത്മാവ് ചെയ്യുന്ന സകലതും പരമാത്മാവിൽ കാണില്ല എന്ന് വരില്ലേ? അല്ലെങ്കിൽ പരമാത്മ ചൈതന്യം ഒരംശം മാത്രമേ ജീവാത്മാവിലുള്ളൂ എന്ന് വരില്ലേ? ജീവാത്മാവിന്റെ ജീവനും ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ ആര് തന്നെയാണ്? അങ്ങ് തന്നെയാണ്. അപ്പൊ പിന്നെ എങ്ങനെ അംശം എന്ന് പറയാൻ പറ്റും? അതുകൊണ്ട് അംശകൃതം എന്നൊരു കൃതം എന്ന വാക്ക് ഉപയോഗിച്ചത് എന്ത് ബുദ്ധിപൂർവമാണ് വ്യാസൻ ഓരോ വാക്കുകൾ ഉപയോഗിച്ചത്? ചെയ്യപ്പെട്ടതുപോലെ നമുക്ക് തോന്നിക്കുകയാണ്. വാസ്തവത്തിൽ അങ്ങയുടെ ഒരു സ്വരൂപം തന്നെ പരിണമിച്ചാണ് എന്ത് ചെയ്യുന്നത്, ജീവാത്മാക്കൾ പ്രവേശിച്ചത്. അംശം കൊണ്ട് അല്ല എന്ന് സാധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അംശകൃതം എന്ന വാക്കിന്റെ ആശയത്തെ അത്രയും വ്യാഖ്യാനിച്ച കൊണ്ടാണ്. കാരണം അങ്ങ് നിത്യനാണ്, അങ്ങക്കൊരു മാറ്റവും സംഭവിക്കത്തില്ല. അങ്ങയുടെ തന്നെ സ്വരൂപമായ ജീവാത്മാക്കളും നിത്യമാണ്. കാരണം ശരീരം പോയിക്കഴിഞ്ഞാൽ പിന്നെ ഈ ആത്മാവ് അവശേഷിക്കുക തന്നെ ചെയ്യും. ആ ജീവാത്മാക്കളിലെ ജീവഗതമായ ഭാവം മാറിയാൽ അതും എന്തുതന്നെയാണ്? പൂർണ്ണമാണ്. പൂർണ്ണമത പൂർണ്ണമിതം, പൂർണാത് പൂർണ്ണമുദച്ഛ്യതേ. അതുകൊണ്ട് രണ്ടും നിത്യവസ്തുക്കൾ രണ്ടുണ്ടാവാൻ പാടില്ല.
ഒന്നേ ഉണ്ടാവുള്ളൂ. നിത്യമായ വസ്തു രണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ ജീവാത്മാവ് അങ്ങിൽ നിന്നും അന്യമായ ഒരു സ്വരൂപമാണ് എന്ന് പറയാൻ പറ്റില്ല. മറ്റൊരു ചേതന കൊണ്ടുണ്ടായ സ്വരൂപമാണ് ജീവാത്മാവ് എന്ന് പറയാനും പറ്റില്ല. അപ്പ പിന്നെ അങ്ങ് തന്നെയാണ് ജീവാത്മാവായി പരിണമിച്ചത് എന്ന് പറയുന്നതാണ് ശരി എന്നിങ്ങനെ എന്താ പുരുഷന്റെ സ്വരൂപത്തെ നന്നായി അറിഞ്ഞ് മനുഷ്യലോകത്തിൽ വസിക്കുന്ന വിദ്വാൻമാർ, ഇതാണ് ആദ്യത്തെ രണ്ട് വരിയുടെ അർത്ഥം. സുഹൃതപുരേഷു അമീഷു അബഹിര അന്തര അസംവരണം തവ പുരുഷം വദന്തി അഖിലശക്തി അംശകൃതം ഇതി നൃഗതിം വിവിച്ച കവയോ. ഇതാണ് നൃഗതി, ഇതാണ് മനുഷ്യന്റെ ഗതി എന്ന് വേർതിരിച്ചറിയുന്ന കവികൾ, മനുഷ്യലോകത്തുള്ള വിദ്വാൻമാർ. വേദോക്തങ്ങളായ സകല കർമ്മങ്ങളും സമർപ്പിക്കാനുള്ള ഒരു സ്ഥാനമായി നിഗമാവപവനമായി ഭക്തന്മാരുടെ സമസ്ത ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന അങ്ങയുടെ പാദപങ്കജത്തെ സേവിച്ചു കൊണ്ട് തന്നെ വസിക്കുന്നു. അതുകൊണ്ട് ആ പാദഭജനത്തിന്റെ മാർഗം ഉപദേശിച്ച് എന്നെ സംസാര ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കാരുണ്യം ഉണ്ടാകണമേ എന്ന് വേദങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നോക്കൂ, വേദങ്ങളുടെ പ്രാർത്ഥനയാണിത്. ഒരു മനുഷ്യനൊരു വ്യക്തിയല്ല പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഗഹനമായ വിഷയങ്ങളിലേക്ക് പോകുന്നത്. ഇതിലെന്തേലും സംശയം ആർക്കെന്ന് തോന്നുന്നുണ്ടോ? ചെറിയ സംശയം തോന്നുന്നുണ്ട് സാറേ, ചോദിച്ചോളൂ. നമ്മള് സാധാരണ പറയുന്നതേ പരമാത്മാവും ജീവാത്മാവും, അതായത് രണ്ട് എന്നുള്ള രീതിയിലാണ്. അതെ, അങ്ങനെയല്ലോ നമ്മൾ സാധാരണ. അതെ, അപ്പൊ വേദം പറയുന്നത് ഒന്നായ വസ്തു എങ്ങനെ രണ്ടാകാൻ പറ്റും, രണ്ടാകുന്നു എന്നുള്ളത് ആ നമ്മുടെ ഒരു തോന്നലാണ്. കാരണം ബ്രഹ്മം ഒന്നേ ഉള്ളൂ, അദ്വൈതമാണ്. അത് ശരിയാ, പക്ഷെ നമ്മള് അത് രണ്ടായിട്ട് മാറുന്നു പറഞ്ഞാൽ, അത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായാൽ അതിന്റെ ചൈതന്യത്തിനും ഇതിനും ഒക്കെ എന്താകും? ഭംഗം ഉണ്ടായി വരില്ലേ? വരും, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ രണ്ടായി മാറി ഒന്ന് ജീവാത്മാക്കളായി, അത് പലതായി, നൂറായി, ആയിരമായി, ലക്ഷമായി, കോടിയായി എന്നിങ്ങനെ പറയാൻ എങ്ങനെ പറയാൻ പറ്റും എന്നാണ് ചോദിച്ചത്. അതിനാണ് ഈ ഉദാഹരണങ്ങളൊക്കെ നടത്തിയത്. പക്ഷെ നമ്മുടെ പല പ്രകരണങ്ങളിലും നമ്മൾ കടന്നു വന്നിട്ടുള്ളത് ഇതിനെ രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയുന്ന ഒരു രീതിയല്ലേ നമ്മൾ ഇതുവരെയും പരമാത്മാവ് വരെ എന്ന് നമ്മൾ പഠിച്ചു വെച്ചതിന്റെ സ്റ്റാൻഡേർഡ് ഒരു പരിധി വരെയാണ്. ആ ആ പാഠത്തിൽ നിന്ന് നമ്മൾ അടുത്ത പാഠത്തിലേക്ക് കയറുകയാണ്. ഇതുവരെ പഠിച്ച ബി എ ക്ലാസ് അല്ല ഇനി പഠിക്കുന്ന എം എ ക്ലാസ്സിലേക്കാണ്. അവിടെ വിടണം. അതെ, ഇതുവരെ പഠിച്ചത് പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഒരു പൂർണ്ണമായ ശരിയിലേക്ക് ഇനി കയറി പോവാം. അതെ, ഉപനിഷത്ത് കഴിഞ്ഞതായോണ്ട് ഏകമേവ അദ്വൈതീയം എന്നൊക്കെ ഇത് വായിക്കുമ്പോ നമുക്ക് മനസ്സിലാകുമല്ലോ. അതെ അതെ, ഞാൻ ഉപനിഷത്തിൽ പറഞ്ഞിരുന്നു ഒന്നിന്റെ സ്ഥലത്ത് അത് വരും. ആ നമുക്ക് അതാ ഇതിനെ ഈ വേദാന്തം പഠിച്ചു വരുന്നതിന് ഗ്രേഡുകളുണ്ട്. ആദ്യമാദ്യം ഒരു വിഷയത്തിൽ ഉറപ്പിച്ചു നിർത്തിയിട്ട് കുറച്ച് മുകളിലേക്ക് കയറുമ്പോൾ അതല്ല ഇതാണ് എന്ന് പറയാൻ പുറപ്പെടും. ഇപ്പം
നമ്മൾ തൈത്തിരി ഉപനിഷത്തിൽ പഞ്ചകോശങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഓർക്കുന്നില്ലേ? ആ പഞ്ചകോശങ്ങളിലെ ഓരോ കോശത്തെയും ബ്രഹ്മമായിട്ട് ഉപാസിക്കാനാ പറഞ്ഞെ. അപ്പൊ അന്നവും പ്രാണനും മനസ്സും ഒക്കെ വാസ്തവത്തിൽ ബ്രഹ്മമാണോ? അല്ലല്ലോ. പക്ഷെ അതിനെ ബ്രഹ്മമായിട്ട് ഉപാസിക്കാൻ അവിടെ പറഞ്ഞിട്ട് ഈ അഞ്ച് കോശങ്ങൾക്കും അപ്പുറത്താണ് ബ്രഹ്മം എന്ന് പിന്നെ പറയാൻ പോവാ. അവസാനം പറയാം, അവസാനം പറയാം. അതുപോലെ ഇതിപ്പോ അവസാനത്തിലേക്ക് പോവാ, നമ്മൾ ആയിട്ടില്ല. അതാണ് വേദസ്തുതിക്ക് ഇതുവരെ കണ്ട ഒരു സ്തുതിയും പോലെ അല്ല വേദസ്തുതി. അതിന്റെ അപ്പുറത്തോട്ട് നമ്മൾ പോകണം, പോകണം. അതായത് ഇതുവരെയും നമ്മള് അറിവിന്റെ ഓരോ സ്റ്റെപ്പുകൾ കടന്ന് മുകളിലോട്ട് പോവുക ചെയ്യുക. പുരാണങ്ങളുടെ കാഴ്ചപ്പാടിന്റെ അങ്ങേ വശത്തോട്ട് നമ്മൾ എത്തണം. പുരാണങ്ങളുടെയും ഉപനിഷത്തിന്റെയും ഒക്കെ അപ്പുറത്തേക്ക് പോവാണ്. അപ്പൊ ഇതാണ് സംശയം ചോദിച്ചാൽ എങ്ങനെയാണ്, അങ്ങയുടെ ഒരു ഭാഗം കൊണ്ട് അങ്ങ് രണ്ടായി എന്ന് പറയാൻ പറ്റുമോ എന്നാണ്. അതെ, അംശകൃതം എന്നുള്ളത് വളരെ, അതുകൊണ്ട് ആ വാക്ക് സ്പഷ്ടമായിട്ട് വ്യക്തമാക്കുക, അംശകൃതം എന്ന് പറയാൻ പറ്റുമോ? കാരണം അംശങ്ങൾ ഇല്ലാത്തവനല്ലേ അങ്ങ്. അതെ, അതെ. അപ്പൊ അംശം കൊണ്ടുണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ പറഞ്ഞതെല്ലാം പോയില്ലേ? അതെ. അപ്പൊ എന്ത് ചെയ്തു, അങ്ങ് തന്നെ സമ്പൂർണമായ ഒരു സ്വരൂപമായി പരിണമിച്ചു, അത് ജീവാത്മാവായിട്ട് മാറി എന്ന് നമ്മുടെ ഭാഷയിൽ പറയാനേ പറ്റുള്ളൂ. സാധാരണ നമ്മുടെ ലൗകികരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു രീതിയിൽ അത് മനസ്സിലാക്കാൻ ആദ്യം ഇത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അടുത്തയിലോട്ട് പോകാൻ പറ്റുള്ളൂ. ജീവാത്മാവും പരമാത്മാവും രണ്ടാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ജീവാത്മാക്കൾ ദ്വൈതത്തിൽ നിന്നുകൊണ്ട് ഈശ്വരനെ അന്വേഷിച്ച് കണ്ടെത്തുന്നു. അവസാനം എന്താണ്, ഈ ജീവാത്മ ചൈതന്യം ഈശ്വരനിലേക്ക് ലയിച്ച് ഒന്നായി തീരുന്നു എന്ന് ഇത്രയും കാലം ഈഹാഫ പുരാണങ്ങൾ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത്. അതായത് ആ എന്താ പറയുന്നത്, മുക്തന്മാരെ സെൽഫ് റിയലൈസേഷൻ കിട്ടിയിട്ടുള്ളവര് എത്തുന്ന സ്ഥിതി. ഇത് സത്യമാണ്. ഇത് പക്ഷെ അതിനേക്കാൾ കൂടി മറ്റൊരു സത്യം പഠിക്കാൻ പോവാ, പരമമായ സത്യം. അപ്പൊ ഇത് അസത്യം അല്ല, അല്ല അല്ല. അതിനേക്കാൾ കൂടി മറ്റൊരു സത്യത്തിലിട്ട് പോകുമ്പോ അത് സത്യത്തിന് വേണ്ടി ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതെ, അതെ. അപ്പൊ അടുത്തൊരു സത്യത്തിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ രണ്ടാവാനൊന്നും പറ്റില്ല, പലതാവാനും പറ്റില്ല. ഇഹ നാനാസ്തി കിഞ്ചന, നേഹ നാനാസ്തി കിഞ്ചന, ഇവിടെ പലതായിട്ടൊന്നുമില്ല. പലതായിട്ട് കാണപ്പെടുന്നതെല്ലാം എന്ത് തന്നെയാണ്, ഒന്ന് തന്നെയാണ്. അപ്പൊ ഒന്നിന്റെ അംശം കൊണ്ടുണ്ടാക്കിയാന്ന് പറയാൻ പറ്റില്ല, ഒന്ന് തന്നെ പരിണമിച്ചതാണെന്ന് പറഞ്ഞോളൂ, പിന്നെയും കുഴപ്പമില്ല. സത്യത്തിൽ ഈ വക കാര്യങ്ങളൊക്കെ ഇന്നത്തെ ലോകത്തില് നമ്മുടെ വലിയ വലിയ നേതാക്കളെ ഒന്ന് മനസ്സിലാക്കിക്കണ്ടേ? അങ്ങനെയാണ് പിന്നെ യുദ്ധം. ശരിക്കും ഇത് തന്നെയാണല്ലേ ചതുശ്ലോകി ഭാഗവതത്തിൽ പറയുന്നത്, ഭാഗവതത്തിന്റെ ലക്ഷ്യം അത് തന്നെയാണ്. വേദത്തില് രണ്ട് പക്ഷികളുടെ കാര്യം പറയുന്നില്ലേ സാറ്? ഒന്ന് പരമാത്മാവല്ല, ഒന്നായി തന്നെ നിൽക്കുന്നു. ആ ഒരു പക്ഷിയേ ഉള്ളൂ, അപ്പുറത്തേക്ക് നമ്മള് പോണം. അതുകൊണ്ടായിരിക്കില്ലേ സർ ഭഗവാനെ പോലെ ഒരു പുത്രൻ വേണമെന്ന് പറഞ്ഞപ്പോ പറ്റില്ല അങ്ങനെ പറ്റില്ല, ഞാൻ തന്നെ അവനെ പറ്റുള്ളൂ, അതുപോലെ പറ്റില്ല. അതെ, അതെ, അതെ. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അല്ലേ? ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ആ അല്ലേ പറഞ്ഞേ, എന്റെ കയ്യും കാലും ഒക്കെ എന്റെ അവയവങ്ങളും അംഗങ്ങളും ഭാഗങ്ങളുമാണ്. ഞാൻ ഈ കയ്യിലും കാലിലും ഒക്കെ ഉണ്ട്, പക്ഷെ കൈ ചെയ്യുന്ന കാലിന് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാല് ചെയ്യുന്ന കൈക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ രണ്ടും എന്ത് ചെയ്യുന്നു, രണ്ട് ഇതെല്ലാം കൂടി ഒന്നിച്ച് ഒന്നിലേക്ക് എന്ത് ചെയ്യാന്ന് ഘടിപ്പിക്കുക. അപ്പൊ കയ്യിൽ ഞാനെന്ന പൂർണ്ണ സത്ത കയ്യിലുണ്ട്, ഞാനെന്ന പൂർണ്ണ സത്ത കാലിലുണ്ട്. അപ്പൊ എന്റെ അംശമാണ് കയ്യെ കാല് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ തന്നെയാണ് കയ്യ്, ഞാൻ തന്നെയാണ് കാല്. അതല്ലേ ആത്യന്തികമായ സത്യം? അതെ, അതെ. ആ സത്യം തന്നെയാണ് നമ്മുടെ ദേഹം ശരീരത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. അത് തന്നെയാണെന്ന് നമ്മള് പഠിച്ചിട്ടുണ്ട്, ഇതിലെ ഉപനിഷത്തിലും പഠിച്ചിട്ടുണ്ട്. കയ്യും കാലും ഒക്കെ മുറിച്ചു മാറ്റിയാലും നമ്മള് ഞാനെന്നുള്ള ഭാവത്തിന് കുറവ് വരുന്നില്ലല്ലോ. ഞാൻ നിലനിൽക്കുകയും ചെയ്യും, ഞാൻ ജീവിക്കും.
അപ്പം അതുപോലെ ഒരു വിഭാഗീയ കൽപ്പന ബ്രഹ്മചൈതന്യത്തിൽ ഇല്ല എന്ന് പറയാൻ വേണ്ടിയില്ല. ഇത് വേദമാണ് നമ്മോട് പറയുന്നത്. വേദത്തിന് പറയാൻ പറ്റും, ബാക്കി ആർക്കും പറയാൻ പറ്റില്ല. അതാണ് വേദസ്തുതിൽ ഒരു മഹത്വം ഇതന്നെയാണ്. വേദം തന്നെ ബ്രഹ്മസ്തുതി ആണല്ലോ. അതെ അതെ, മറ്റേ ബ്രഹ്മാവിനെ സ്തുതിക്കലല്ല, ബ്രഹ്മത്തെ സ്തുതിക്കാണ് ബ്രഹ്മസ്തുതി. അതെ അതെ, ബ്രഹ്മസ്തുതിക്ക് രണ്ടർത്ഥം പറയാമല്ലോ. ബ്രഹ്മാവിന്റെ സ്തുതി എന്ന് പറയാം. ഒത്തിരി ചിന്തിച്ച് വിശദമായി പഠിച്ചു പോകേണ്ട പ്രകരണമാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി പതുക്കെ പോകുന്നത് കൊണ്ടാണ്. വാക്കുകളും അങ്ങനെ തന്നെയാണ്, നമ്മുടെ വായിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള വാക്കുകളും അല്ല. അപ്പൊ ഇത്രയും ഇതുണ്ടെന്നുള്ളത് സാറിപ്പൊ പഠിപ്പിച്ചപ്പോഴാ ഇത് മനസ്സിലായി. ഇത് വെറുതെ വായിച്ചു ഇത് വായിച്ചു കൊണ്ടും ഇഷ്ടം പോലെ വായിച്ചു പോകുന്നതല്ലേ, എത്രയോ സത്താഹങ്ങളും വായനകളൊക്കെ ഇത് വായിച്ചു വായിച്ചു പോകുന്നതല്ലേ. എന്താണ് ഇതിന്റെ അതിന്റെ ഉള്ളർത്ഥങ്ങൾ ഇത്രയും ഉണ്ടെന്നുള്ളത് ഇപ്പൊ സാറ് പറയുമ്പോഴാണ്. അല്ല, ആ ഓരോ വാക്കു നിൽക്കുള്ളൂ. സുഹൃത പുരുഷേഷു അമീഷു അഭിഹിരന്തർ അസംവരണം, ഇത് വായിക്കുമ്പോ എങ്ങനെ വായിക്കുന്ന എനിക്കറിയില്ല. അത് സംവരണം എന്നൊക്കെയാ വായിച്ചോണ്ടിരുന്നത്. അതിന്റെ കിടക്കുന്നുള്ളു, അതല്ലേ വായിക്കാൻ പറ്റുള്ളൂ സാറേ. ഈ ഈ ഭാഗമൊക്കെ ഏതെങ്കിലും ആചാര്യന്മാര് ഭാഗവത സപ്താഹത്തില് എടുത്ത് എവിടെങ്കിലും ഹൈലൈറ്റ് ചെയ്ത് പറയാറുണ്ട്? പറയില്ല, ഒരു വരി പോലും പറയില്ല, പറയത്തില്ല. കാരണം ഈ ദശമം തീരുന്ന സന്ദർഭത്തിലുള്ളതാ. ഇങ്ങനെ എനിക്കൊന്നും ഇതുവരെ നമ്മള് ആദ്യമായിട്ടാ ഈ വൃത്തം തന്നെ വേറെ എവിടെയും പ്രയോഗിക്കാത്ത വളരെ വ്യത്യസ്തമായിട്ട് തന്നെ അങ്ങനെ ചേർത്ത് മണികൾ ഇങ്ങനെ ചേർത്ത് കോർത്തിരിക്കുന്നത് പോലെ. ആ വ്യാസന്റെ രചനാകൗശലം ശരിക്കും നമുക്ക് മനസ്സിലാക്കുന്ന അതും അതിന്റെ ആ റിഥമിക്കായിട്ടുള്ള അല്ലേണ്ടരഫംശക്തിധൃതോംഷകൃതം ഇത് നിർഗതിം വിവിച്ച കപയോ നിഗമ അവപനം ഭവത ഉപാസതേംഘ്രിമഭവം ഉപിവിശ്വസിതാഹ. സുന്ദരമായ വൃത്തത്തിൽ കൂടിയാണ് ഈ ആശയം എത്തിക്കാൻ പറ്റിയത്. അപ്പൊ ഇന്നത്തേക്ക് നിറഞ്ഞു കാണിയല്ലേ, ഇനി ഞാൻ ഇനി ദഹിച്ചിട്ടാണ് നാളെ അല്ലേ. ആയിക്കോട്ടെ സാറേ, സാറിന് ഇനിയിപ്പം പോകാനെല്ലാം റെഡിയാണ്. അപ്പൊ ഇതിനെ കുറിച്ച് ചിന്തിച്ച് നമുക്ക് ഒരാഴ്ച ഇരിക്കാം, എന്നിട്ട് അടുത്താഴ്ച ഇതുപോലൊരു വിഷയത്തിലോട്ട് വരാം. ഓരോ ശ്ലോകവും ഇങ്ങനെ ഗഹനങ്ങളും ഗംഭീരങ്ങളുമാണ്. അത് വാസ്തവത്തിൽ ഒന്ന് പഠിച്ചതിനും പോയി ഇപ്പോഴല്ലാതെ ഇത് എവിടെ എങ്ങനെ ഇത് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ വിസ്തരിച്ച് പറഞ്ഞു പോകുന്നതാണ്. മറ്റെങ്ങും ഒരിടത്തുനിന്നും ഒരിക്കലും ഇത് കിട്ടില്ല. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നമ്മളിത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ നഷ്ടമാവില്ലേ? അയ്യോ, സംശയമൊന്നുമില്ല. ഇതൊക്കെ പോയതുകൊണ്ടാണ്, വെറുതെ വായിച്ചു വിട്ടിട്ട് കാര്യമില്ല. വെറുതെ വായിച്ചു പോയിട്ട് എന്ത് ചെയ്യാനോ? ഒരു കാര്യമില്ല. എന്നാൽ ഇപ്പൊ നിങ്ങൾക്ക് ഈ വാക്കും അർത്ഥം ഒക്കെ പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കാൻ പാകമാവുകയും ചെയ്തു. അപ്പൊ ധൈര്യമായിട്ട് പറയാം. ഇത്രയും ശ്ലോകങ്ങളായപ്പോഴത്തേക്കും അതുമായിട്ട് പൊരുത്തപ്പെട്ടു തീർച്ചയായിട്ടും. അതെ, ഇപ്പൊ എന്നാ ഇവിടെ സംസാരിക്കാം. ആ സാറേ, രചിതയോടും നമ്മുടെ പിന്നെ നമ്മുടെ ക്ലാസിന്റെ മൊത്തമായിട്ടുള്ള ആ ഒരു കണ്ടോളൻസ് ഒന്ന് പറഞ്ഞേക്കാം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം സർ. നമസ്കാരം.